ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രാം ബയോളജി. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബാക്ടീരിയൽ സെൽവാളിനെ കുറിച്ചാണ്. അപ്പൊ ബാക്ടീരിയൽ സെൽവാൾ രണ്ട് തരത്തിലുണ്ട് നമുക്കറിയാം, ഗ്രാം പോസിറ്റീവ് സെൽവാളും അതേപോലെ ഗ്രാം നെഗറ്റീവ് സെൽവാൾ. സോ ഞാൻ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഗ്രാം പോസിറ്റീവ് സെൽവാളും അതേപോലെ ഗ്രാം നെഗറ്റീവ് സെൽവാളിന്റെയും ഡിഫറൻസസ് ആണ്. സോ നമുക്ക് സാധാരണ ഹ്യൂമൻ സെൽസിൽ കാണപ്പെടുന്ന പോലെ ഒരു പ്ലാസ്മ മെംബ്രേൻ നമുക്കിവിടെയും കാണപ്പെടുന്നുണ്ട്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ലിപിഡ് ബൈലെയർ കൊണ്ടാണ്. അതേപോലെ അതിനെന്തെല്ലാം വേറെന്തെല്ലാം നമ്മൾ സാധാരണ കാണപ്പെടുന്നുണ്ട്, ഇവിടെ പ്രോട്ടീൻസ് കാണപ്പെടുന്നുണ്ട്. അതായത് എക്സ്ട്രിൻസിക് പ്രോട്ടീനോ ഇൻട്രിൻസിക് പ്രോട്ടീനോ അങ്ങനെയുള്ള പ്രോട്ടീൻസ് നമുക്ക് പ്ലാസ്മ മെംബ്രേൻ കാണപ്പെടുന്നുണ്ട്. അതിന് ഓരോ പ്രോട്ടീൻസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു പെരിപ്ലാസ്മിക് സ്പേസ്, ഒരു സ്പേസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഉള്ളത് ഒരു തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണ്. തിക്ക് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഗ്രാം പോസിറ്റീവിന്റെ കേസിൽ നമുക്ക് എപ്പോഴും ഒരു തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണ് കാണപ്പെടുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് കുറെ എന്താണ് ഹെട്രോ പോളിസാക്കറൈഡ്സ് കൊണ്ടാണ്. അതായത് എൻ അസിറ്റേറ്റ് ഗ്ലൂക്കോസ് അമൈനും എൻ അസിറ്റേറ്റ് ന്യൂറാമിക് ആസിഡും പറഞ്ഞിട്ടുള്ള മോണോമർ ചേർന്ന് ചേർന്നിട്ടാണ് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കാണപ്പെടുന്നത് ഒരു പ്രൊജക്ഷൻ ആണ്. എന്താണ് ആ പ്രൊജക്ഷൻ? അത് ലിപോ ടീക്കോയിക് ആസിഡ്. അതിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാല് ഈ പെപ്റ്റിഡോഗ്ലൈക്കന്റെ ആങ്കർ ചെയ്യും. പിന്നെ നമുക്ക് ഇവിടെ പിന്നെ നമുക്ക് ഈ ഗ്രാം പോസിറ്റീവ് സെൽവാളിലുള്ള ഓർഗാനിസത്തിനെ നോക്കാം. എന്തെല്ലാം ഓർഗാനിസമാണ് ഉള്ളത്? നമുക്ക് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, അതിന് ഗ്രാം പോസിറ്റീവ് സെൽവാളുണ്ട്. അതേപോലെ ബാസിലസ് ആന്ത്രാക്സ്, അതായത് ആന്ത്രാക്സ് കോസി. പിന്നെയുള്ളത് ക്ലോസ്റ്റീഡിയം ടെറ്റനി, അതെന്താണ് സാധാരണ ടെറ്റനി കോസി. പിന്നെയുള്ളത് സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ്, അത് സാധാരണ വായിലുള്ള കാവിറ്റീസ് എല്ലാം സാധാരണ ഉണ്ടാകുന്നത് ഈ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് കൊണ്ടാണ്. സോ ഗ്രാം പോസിറ്റീവിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ഗ്രാം നെഗറ്റീവിലും ഇവിടെ ഒരു പ്ലാസ്മ മെംബ്രേൻ ഉണ്ട്, അതില് പ്രോട്ടീൻസും ഉണ്ട്. പിന്നെ നമുക്കുള്ളത് പെരിപ്ലാസ്മിക് സ്പേസ്. പിന്നെ നമുക്ക് ഇവിടെ കാണപ്പെടുന്നത് എന്താണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ. നമ്മൾ ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ ഒരു തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണ് അവിടെ കണ്ടത്. ഇവിടെ ആണെങ്കിൽ അത് തിന്നാണ്. പിന്നെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിന്റെ പുറത്ത് നമുക്ക് എന്താണ് ഒരു ഔട്ടർ മെംബ്രേൻ കാണപ്പെടുന്നുണ്ട്. ഇത് ഗ്രാം നെഗറ്റീവിന്റെ കേസില് നമുക്ക് എന്താണ് ഒരു ഔട്ടർ മെംബ്രേൻ ആണ് ഇവിടെ കാണപ്പെടുന്നത്. അതിനെ അറ്റാച്ച് ചെയ്തിട്ട് എന്താണ് ഒരു ലിപ്പോപോളിസാക്കറൈഡ് കൂട്ടിയിട്ട് അതൊരു എൻഡോടോക്സിൻ ആയിട്ട് ആക്ട് ചെയ്യും. സോ ഈ ഔട്ടർ മെംബ്രേനില് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ബൈലെയർ കൊണ്ടാണ്, ലിപ്പിഡ് ബൈലെയർ കൊണ്ടാണ്. പിന്നെ അതിൽ എന്താണ് പ്രോട്ടീൻസ് ഉണ്ട്, അതിലൊരു പ്രോട്ടീൻസ് ആണ് പോറിൻസ്. സോ എന്താണ് പോറിൻസ്? പോറിൻസ് അത് പാസീവ് ഡിഫ്യൂഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് സാധാരണ കാണപ്പെടുന്നവരുടെ ഇന്റഗ്രൽ പ്രോട്ടീൻസ് കാണപ്പെടുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ ഗ്രാം നെഗറ്റീവ് സെൽവാളിൽ കാണപ്പെടുന്നത്. സോ എന്താണ് ഇവിടെ നിങ്ങൾ റിമെമ്പർ ചെയ്യേണ്ടത്? ഇവിടെ ഒരു തിൻ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ കാണപ്പെടുന്നത്. ഗ്രാം പോസിറ്റീവിന്റെ കേസിലാണെങ്കിൽ നമുക്ക് അവിടെ തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ കാണപ്പെടുന്നത്. പിന്നെയുള്ളത് എന്താണ് എക്സാമ്പിൾസ്? ഇക്കോളൈ, എസ്ട്രീഷ്യ കോളൈ എന്നാണ് ഗ്രാം നെഗറ്റീവ് ആണ്. പിന്നെ വിബ്രിയോ കോളറ, വിബ്രിയോ കോളറ എന്നാണ് സാധാരണ കോളറ പോസിറ്റീവ്. പിന്നെയുള്ളത് ക്ലബ്ഷിയല, സാധാരണ യു ടി എല്ലാം കോസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ് ക്ലബ്ഷിയല. പിന്നെ ഹെലിക്കോബാക്ടർ പൈലോറി, അതൊരു എന്താണ് സാധാരണ വയറ്റിലൊക്കെ എന്താണ് അൾസേഴ്സ് എല്ലാം ഫോം ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ് ഹെലിക്കോബാക്ടർ പൈലോറി. സോ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് സാൽമോണല, സാൽമോണല സാധാരണ എന്താ ടൈഫോയിഡ് കോസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഗ്രാം നെഗറ്റീവ് സെല്ലുകളെ കുറിച്ച് പറയാനുള്ളത്.